ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പലപ്പോഴും എന്നോട് കൂട്ടുകാർ ചോദിക്കാറുണ്ട്, ഈ ചെറിയ ഷോപ്പൊക്കെ നടത്തുന്നവർ അല്ലെങ്കിൽ വളരെ ചെറിയൊരു വീടൊക്കെ ഉള്ളവർ പറയാറുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഏതൊരു ഇൻ്റർനെറ്റിലൂടെ വർക്ക് ചെയ്യുന്ന ക്യാമറ അല്ലെങ്കിൽ ഒരു CCTV സിസ്റ്റമൊക്കെ പരിചയപ്പെടുത്താമോ. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നാലും 10-20,000 രൂപയൊക്കെ വില വരും ഒരു സെറ്റെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലൊരു ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ക്യാമറയുടെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ആ ഒരു ഷോപ്പിൽ നെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെ വൈഫൈ നെറ്റ്വർക്കിലൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ ഒരു സ്മാർട്ട് ക്യാം ആണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ വന്നു. ഇത് സെബ്രോണിക്സ് എന്ന് പറയുന്ന കമ്പനി ഈ അടുത്ത് പുറത്തിറക്കിയാണ്. വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പ്രധാന ഉപയോഗമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ ഒരു ഷോപ്പ് നടത്തുന്നവർ, ഒരൊറ്റമുറി PDF നടത്തുന്നവർ, അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്ന ഒരു ചലനം മാത്രം അറിഞ്ഞാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന അത്തരക്കാർക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കാം. ഇത്തരമൊരു പാക്കേജിലാണ് സെബ്രോണിക്സ് അവരുടെ സ്മാർട്ട് ക്യാം 100 നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള QR കോഡും പിന്നെ വർക്ക്സ് വിത്ത് അലക്സ, വർക്ക്സ് വിത്ത് ഗൂഗിൾ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതും പുറകിലായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സൊക്കെ എഴുതി വെച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മെയ്ഡ് ഇൻ ചൈന ആണ് എന്ന് ഇതിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില കാണിച്ചിരിക്കുന്നത് 2,500 രൂപയാണ് എങ്കിലും ഇപ്പോൾ നമുക്ക് 1,500 രൂപയാണ് ഇത് വാങ്ങുന്നതിനുള്ള ചിലവ്. പാക്കേജിൽ ഈ ക്യാമറ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പവർ സോഴ്സ് കണക്ട് ചെയ്യാനുള്ള USB കേബിളും പിന്നെ ഒരു യൂസർ മാനുവലും ക്യാമറയുമാണ് ഉണ്ടാവുക. പവർ അഡാപ്റ്റർ പാക്കേജിൽ ലഭ്യമല്ല. അതിന് പകരം നമുക്ക് പവർ ബാങ്കുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ചാർജർ ഉപയോഗിക്കാവുന്നതുമാണ്. ഇതാണ് സെബ്രോണിക്സിൻ്റെ സ്മാർട്ട് ക്യാം 100 എന്ന് പറയുന്നത്. വെളുത്ത നിറത്തിലുള്ള ഒരു ഫ്രെയിമിൽ ഇതുപോലെ കറുത്ത നിറത്തിലുള്ള ക്യാമറ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യാനുസരണം ഏത് ആംഗിളിലേക്ക് വേണമെങ്കിൽ ഇത് തിരിക്കാനും മടക്കാനും ഒക്കെ സാധിക്കും. ആകെ നോക്കിക്കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു മികച്ച നിലവാരം പുലർത്തുന്നുണ്ടെന്ന് പറയാം. ഇനി നമുക്കിതങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് സെബ് ഹോം എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ QR കോഡ് ഈ ഒരു കവറിന് പുറത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഒക്കെ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം അതിലൊരു അക്കൗണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ആപ്ലിക്കേഷനിലെ ആഡ് ഡിവൈസ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ആവശ്യപ്പെടുക ഡിവൈസ് ഒന്ന് റീസെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ഈ ക്യാമറ റീസെറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഓരോ തവണയും നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഫെയിലായിട്ടുണ്ടെങ്കിൽ വീണ്ടും കണക്ട് ചെയ്യുന്നതിന് ഏതൊരു ക്യാമറയും ഏതൊരു വൈഫൈ ക്യാമറയും ഇതുപോലെ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. റീസെറ്റ് ചെയ്യാനായിട്ട് ക്യാമറയുടെ പുറയിൽ കാണുന്ന ഈ ഒരു ബട്ടണിൽ 3 മുതൽ 5 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ അത് റീസെറ്റ് ആവും. അടുത്തായിട്ട് നമ്മളോട് നമ്മുടെ ക്യാമറയിലേക്ക് ഒരു വൈഫൈ ഇൻ്റർനെറ്റ് കണക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മുടെ മൊബൈലിൽ നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന കണക്ട് ചെയ്തിട്ടിരിക്കുന്ന വീട്ടിലെ വൈഫൈ ഇൻ്റർനെറ്റ് ഇവിടെ പാസ്വേഡും യൂസർ നെയിമും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതുപോലൊരു QR കോഡ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. ആ സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ക്യാമറയ്ക്ക് അഭിമുഖമായിട്ട് പിടിക്കുക. ക്യാമറ ആ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഡിവൈസും ആപ്ലിക്കേഷനും കൂടി പെയർ ചെയ്തു തരും. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷനിലൂടെ ക്യാമറയിലൂടെയുള്ള എല്ലാ ദൃശ്യങ്ങളും അപ്പോൾ കാണാനാകും. ക്യാമറയുടെ നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഉള്ള സമയത്താണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈറ്റ് കുറയുന്നതനുസരിച്ച് ഒരു ക്വാളിറ്റി നിലവാരം കുറയുന്നുണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ല, കാരണം ഒരു 1,500 രൂപ ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നുള്ളൂ. അതിനുള്ളതൊക്കെ തരുന്നുണ്ട് എന്ന് തന്നെ പറയാം. അല്ലാണ്ട് പൊക്കി വാരി വലിച്ച് നമുക്ക് കിടു അടിപൊളി എന്നൊന്നും പറയാനില്ല. കുഴപ്പമില്ല, അത്യാവശ്യം യൂസിന് പറ്റിയതാണ്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വിലക്കുള്ളിൽ പോലും ഇതിലൊരു നല്ല രീതിയിലുള്ളൊരു മോഷൻ സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റൊക്കെ ക്യാമറയ്ക്ക് മുന്നിലുണ്ടായാൽ പോലും അപ്പോൾ തന്നെ നമുക്ക് ഇതാ ഇപ്പോൾ ഈ കാണിച്ച പോലെ ഒരു നോട്ടിഫിക്കേഷനും അലാറും ഒക്കെ മൊബൈലിൽ ലഭിക്കും. പിന്നെ ഇതുകൂടാതെ 2-way ഓഡിയോ സൗകര്യമുണ്ട്. നമുക്ക് ക്യാമറയിൽ കൂടെ നമ്മുടെ വോയിസ് കേൾപ്പിക്കാം. അതായത് ക്യാമറയ്ക്ക് മുന്നിൽ ഒരാളെ കാണണമെങ്കിൽ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. തിരിച്ച് അയാൾ പറയുന്ന തെറി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ കൂടി തന്നെ കേൾക്കാനും സാധിക്കും. അതാണ് 2-way ഓഡിയോ സിസ്റ്റം. പിന്നെ നമുക്ക് 125 GB വരെയുള്ള MicroSD കാർഡ് ഇതിൻ്റെ സൈഡിലായിട്ട് ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഷെഡ്യൂൾ ചെയ്തോ അല്ലാതെയോ ഏതൊക്കെ സമയം വേണമെന്നുള്ള രീതിയിൽ നമുക്ക് വിഷ്വലുകൾ റെക്കോർഡ് ചെയ്യാൻ അതിനുള്ള ആ ഒരു സ്റ്റോറേജ് ഉപയോഗിക്കാം. ഇതുകൂടാതെ വേണമെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതായത് ഡിവൈസ് ആരെങ്കിലും പൊക്കിക്കൊണ്ട് വയ്ക്കുന്നാലും അതിനുള്ളിലുള്ള ആ അതുവരെയുള്ള വിഷ്വലുകളൊക്കെ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. മോഷൻ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു വിഷ്വൽ നമുക്ക് ഈ ഒരു ഡിവൈസിനുള്ളിൽ റെക്കോർഡായി കിടക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഉപകാരപ്രദമാകും. എന്തെങ്കിലും പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നൈറ്റ് വിഷൻ സപ്പോർട്ടറാണ്. അതായത് 5 മീറ്റർ ദൂരം വരെയായിട്ടുള്ള ഒരു നൈറ്റ് വിഷനാണ് ഇതിൽ നമുക്ക് ലഭിക്കുക. അതിനായിട്ട് 6 ഇൻഫ്രാറെഡ് LEDകളാണ് ഇതിലുള്ളത്. ഇനി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ HDയിൽ ഇതിൽ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാം. അതേസമയം ഇമേജുകളാണെങ്കിൽ 650x450 എന്നുള്ളൊരു VGA റെസൊല്യൂഷനിലാണ് നമുക്ക് ഇമേജുകൾ എടുക്കാൻ സാധിക്കുക. 15 FPS ആണ് വീഡിയോകൾ റെക്കോർഡ് ആവുന്നത്. 2 MP ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ വീഡിയോ കണ്ടു കൂട്ടുകാർക്ക് ഈ ഒരു അറിവ് ഉപകാരപ്രദമായി നേരുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.